ഹലോ, വീണ്ടും ഞാൻ വന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ കോവയ്ക്ക എങ്ങനെ തോര വയ്ക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ കോവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സോ ഒരു രണ്ട് പച്ചമുളക് അതും അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സവാള അരിഞ്ഞു. സവാള ഒരെണ്ണം മതിയാവും. ഇത്തിരി കറിവേപ്പില, ഇത്രയും മതി. ഓക്കെ, പാൻ ചൂടാക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഓയിലിടുക. ഭയങ്കരമായിട്ട് ഓയിലിടണ്ട, ആവശ്യത്തിനുള്ളത് മതി. സോ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇടുക. കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ, നന്നായിട്ട് പൊട്ടുമ്പോൾ എനിക്ക് നന്നായിട്ട് പൊട്ടിയേ. സോ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും അതേപോലെ തന്നെ കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അതേപോലെ തന്നെ സവാള, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇടുക. സവാളയും ഇട്ടിട്ട് സവാള പെട്ടെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഉപ്പേ ഞാൻ ഇടുന്നുള്ളൂ. സോ ഞാൻ എൻ്റെ സ്വാദ് അനുസരിച്ചിട്ടുള്ള ഉപ്പാണ് ഇടുന്നത്. നിങ്ങളും അതനുസരിച്ച് ഇടുക, ഉപ്പിടുക, നന്നായിട്ട് അങ്ങനെ ഇളക്കുക. ഓക്കെ, എന്നിട്ട് സവാള ഒരു ഇത്തിരി മൂപ്പ് വരുന്ന ഒരു സമയത്താണ് നമ്മൾ ബാക്കി പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ബാക്കി പൊടികളെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഭീകര പൊടികളൊന്നുമില്ല. നന്നായിട്ട് മൂക്കട്ടെ, ഒരു ചെറിയ ബ്രൗൺ കളർ മതിയിട്ട് ഒരുപാട് കരിച്ച് കളയുന്നവരുത്. ഒരുവിധം മൂക്കുമെന്ന് തോന്നിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൊടികളിടാം. ഇനി ആദ്യം തന്നെ നമ്മൾ സാധാരണ എണ്ണ പോലെ തന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇടുക, ഇളക്കുക. അതേപോലെ തന്നെ ഞാൻ മുളക്പൊടിയല്ല ഇടുന്നത്, അതിന് പകരമായിട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സിൽ അച്ചൽമുളകിൻ്റെ പൊടി, അതാണ് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് മുളകുപൊടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, കുഴപ്പമില്ല. സോ എന്നിട്ട് ഇത്തിരി ഒരു മസാല, നമ്മുടെ ഗരം മസാല ഉണ്ടെങ്കിൽ അതിടാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് നമുക്ക് വെജിറ്റബിൾ മസാല കിട്ടുക, അതുപോലെ ചിക്കൻ മസാല, അത് ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം കേട്ടോ. സോ അതും ഇട്ട് ഈ പച്ചമുളക് ലാസ്റ്റ് ഇടുന്നതായിരിക്കും നല്ലത്, കാരണം മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പച്ചമുളകും ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്ക അങ്ങ് ഇടാവുന്നതാണ്. കോവയ്ക്ക ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ഒരു തരി പോലും വെള്ളം ഇടില്ല. വെള്ളം ഇട്ട് കഴിഞ്ഞാൽ കോവയ്ക്ക അതേപോലെ അച്ചിങ്ങയൊക്കെ പെട്ടെന്ന് അങ്ങ് അതിൻ്റെ ഒരു ഇത് പോകും. സോ എന്താ പറയുക, ആ ഒരു ഷേപ്പും കാര്യങ്ങളും വെള്ളം അങ്ങ് വലിഞ്ഞിട്ടേ അങ്ങ് പോകും. അതിന് പകരം മൂടി വെച്ച് ഓക്കെ അതിൻ്റെ തന്നെ വെള്ളത്തിൽ ഇത് വേവണം. ഓക്കെ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് എന്താ പറയുക, ഒന്ന് ഇളക്കി കൊടുക്കണം. ആക്ച്വലി അത് അടി പിടിക്കുക, അങ്ങനെയൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയാണ്. ഇതിന് മെഴുക്ക് പുരട്ടിയും തോരനും പറയും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് നോൺ വെജ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തോരനാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പേര് ഇട്ട് കഴിഞ്ഞാൽ അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. സോ ഞാനിതൊന്നും ഇടുന്നില്ല, സിമ്പിളായിട്ടുള്ള തോരനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. അടിപൊളിയാണെങ്കിൽ പറയുക.